ശ്രീധന്യ ബേസിക്കലി എവിടെയാ? ശരിക്കും എൻ്റെ വീട് പാലക്കാടാണ്. കല്യാണം കഴിച്ച് തൃപ്പൂണിത്തറ വന്നു. ഇപ്പൊ ബോംബെയില് സെറ്റിൽഡ് ആണ്. മൂന്ന് സ്ഥലത്താണ്. ഇതെന്നാടോ ഈ കേക്കുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രീധന്യയിൽ അതിശയങ്ങളാ. തെക്കേടത്ത് എവിടെയാ ശ്രീധന്യ? എന്റെ വീട് ഇന്നടത്താന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതാണ് നടക്കുന്നത് മൂന്ന് സ്ഥലത്ത്. അത് അതൊന്നും മറക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ ബോംബെ എന്നാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരു സുഖം തോന്നില്ല. എന്റെ റൂട്ട് കിടക്കുന്ന അവിടെയല്ലേ പാലക്കാട്. ബോൺ ആൻഡ് ബ്രോട്ട് ഇൻ പാലക്കാട് അല്ലേ? പഠിച്ചത് ഗ്രാജുവേഷൻ വിമല തൃശ്ശൂർ. ഓക്കെ. സ്കൂളൊക്കെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു. പാലക്കാട് കേൾക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണെന്നറിയോ. എന്റെ മഴയത്ത് മുൻപേ എന്ന് പറയുന്ന ഫിലിം പാലക്കാടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ പിന്നെ ഒരു ചെറിയൊരു ഇഷ്ടം പാലക്കാടിനോട്. ഫിലിം ഫെയർ അവാർഡ് കിട്ടിയിട്ടില്ലേ? ഫിലിം ഫെയർ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അവാർഡ് എനിക്ക് കിട്ടിയത് ആ പടത്തിലേക്ക്. പക്ഷെ ഭയങ്കര ദേഷ്യം വരുവായിരുന്നു അത് കാണുമ്പോ. സത്യം. പക്ഷെ അതിനകത്ത് എനിക്കുള്ളൊരു അനുഗ്രഹം എന്നായിരുന്നു അറിയാവോ? കമൽ സാറൊക്കെ എന്നെ കൊണ്ട് അത്രയും ചെയ്യിപ്പിച്ച് ആ ക്യാരക്ടർ അത്രയും സക്സസ് ആക്കി എടുക്കാൻ പറ്റിയത് സ്പെഷ്യൽ താങ്ക്സ് ടു ശ്രീനേട്ടൻ കമൽ സാർ. ഞങ്ങളുടെ ശരിക്കും ആ മഴയത്തുമ്പൽ കോളേജ് ലൈഫ് ശരിക്കും അടിച്ചു പൊളിച്ചതാട്ടോ. ബിക്കോസ് ഐ മിസ്ഡ് മൈ ഒറിജിനൽ കോളേജ് ലൈഫ്. അതിലാ കോമ്പൻസേറ്റ് ചെയ്ത്. ധന്യ എങ്ങനെയായിരുന്നു? അടിച്ചു പൊളിച്ചോ എന്ന് ചോദിച്ചാൽ പറ്റുന്ന രീതിയിലൊക്കെ പൊളിച്ചു. എന്തൊക്കെ ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചത് മുഴുവനും. അപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ കോളേജിനേക്കാളും കുറേം കൂടി ഫ്രീഡം ഉണ്ടാവും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ. ആ പക്ഷെ നമ്മളാരും റിസ്ട്രിക്ട് ചെയ്യില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരളത്തിലെ, എനിക്കറിയില്ല ഇന്ത്യയിലെ എങ്ങനെ മൊത്തത്തിൽ എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ ഒരു ഷോവിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡുള്ള ആണുങ്ങളാണല്ലോ പൊതുവേ നമ്മുടെ നാട്ടിൽ. അപ്പം കോളേജിലൊക്കെ എനിക്ക് ലോ കോളേജിൽ ഞാൻ കുറച്ച് നാൾ 3 മന്ത്സ് പോയിട്ടുണ്ട്. അപ്പം എനിക്കത് മനസ്സിലായി അവർ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യും, നമുക്ക് ആ ഫ്രീഡം കിട്ടില്ല. പക്ഷെ വുമൻസ് കോളേജിലാകുമ്പോൾ നമ്മുടെ ഇലാക്കയാണ്, നമ്മുടെ സാമ്രാജ്യം നമ്മുടെ കയ്യിലല്ല അല്ലേ. പക്ഷേ അത് ശരിക്കും അങ്ങനെ ഒരു കോളേജ് ലൈഫ് തരുന്നത് നല്ല. പക്ഷെ ഞാൻ പഠിച്ചത് ഓൾ സെയിൻസ് കോളേജിലാണ്. അപ്പം ബേസിക്കലി സിസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് വെച്ചാൽ പെൺകുട്ടികളാണ് യു ഷുഡ് കീപ് യുവർ ട്രഡീഷൻ, അത്രയൊന്നും ബഹളം വെക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരു കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജ്. അവർ പറയും നമ്മൾ അങ്ങനെ അനുസരിച്ച് അനുസരണയുള്ള ഒരു സ്റ്റുഡന്റ്. സമ്മതിച്ചു ഗുരുക്കന്മാർ കേൾക്കാട്ട ഇത്ര നല്ല നിർത്തമായിരുന്നു എന്നുള്ളത് ചോദിക്കും. പിന്നെ എന്നൊക്കെ മിസ്ചീവ്നസ് ചെയ്തിട്ടുണ്ട് ക്യാമ്പസിൽ? മിസ്ചീവ് ക്യാമ്പസിനകത്ത് ഇല്ല അങ്ങനെ ഒരുപാട്. എന്ന് വെച്ചാൽ ക്ലാസ് ബങ്ക് ചെയ്യലാണ് മെയിൻ പരിപാടി. അതിനങ്ങനെ ഇതിനുവേണ്ടിയല്ല, എന്തെങ്കിലും ഡാൻസ് പ്രാക്ടീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കും. ക്യാൻറ്റീനിൽ പോയിരിക്കും, സിസ്റ്റർ എവിടെയെങ്കിലും വന്ന് പോക്കും ഞങ്ങളെ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ക്ലാസ് ബങ്ക് ചെയ്യുമ്പോൾ സിസ്റ്റേഴ്സ് വഴക്ക് പറയത്തില്ല? പറയും. ഞങ്ങൾക്ക് പ്രാക്ടീസിന്റെ സിസ്റ്ററെ പെർഫെക്ഷൻ വേണ്ടേ? പിന്നെ പ്രാക്ടീസ് പഠിക്കാൻ അങ്ങനെ പോകും. പക്ഷെ അത് രസമല്ലേ? പിന്നെ പിന്നെ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ അന്ന് നടന്നത് ഇങ്ങനെ എന്ന് രാവിലെ എന്റെ സ്ഥിരം കുറച്ച് പറഞ്ഞു. പക്ഷെ അങ്ങനെ മനഃപൂർവ്വം കട്ടിയില്ല കേട്ടോ. ചിലരുണ്ട് ആദ്യം നേരെ ക്യാൻറ്റീനിലേക്കാ പോവാ, ക്ലാസ്സിലേക്ക് വരില്ല. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞ ഒരു 2 hours കഴിയുമ്പോ ക്ലാസ് വരും. അപ്പൊ ടീച്ചർ വന്ന് കേറുമ്പോഴത്തേക്ക് ചോദിച്ചിട്ട് ചോദിക്കില്ല, അത് അടുത്ത സെഷനല്ലേ കേറുള്ളൂ. ആദ്യത്തെ ടീച്ചേഴ്സ് പോയിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്യാമ്പസ് ലൈഫ് ഇസ് ടോട്ടലി ഡിഫറെന്റ് അല്ലേ? ദനിക്ക് എന്നാ തോന്നുന്നു? വാട്ട് അബൌട്ട് യുവേഴ്സ് ആൻഡ് കമ്പയറിംഗ് ടുഡേയ്സ്? എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ പണ്ടൊക്കെ, ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ അറിയില്ല, എന്നാലും ഞാൻ ഈ ഡിസ്കഷൻ ഒക്കെ നടത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടോക്ക് ഷോ. അപ്പൊ ഞാൻ പോയി ക്യാമ്പസിലെ പിള്ളേരായിട്ട് സംസാരിച്ചപ്പോൾ അന്നത്തെ ക്യാമ്പസിലെ പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോൾ കുറേം കൂടിയും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഇന്നത്തെ കുട്ടികൾ ടോട്ടലി അൺഅവെയർ ആണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. കുറച്ചും കൂടി നാരോ മൈൻഡഡ് ആയിരിക്കുന്നു എന്നൊക്കെ തോന്നി. നമ്മുടെ പെർസെപ്ഷൻ ആണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവരോട് നമ്മളിപ്പോൾ ജനറൽ ഒരു കാര്യം സംസാരിക്കുകയാണ്, രാഷ്ട്രീയപരമായിട്ടോ എന്തെങ്കിലും, അവർക്ക് അറിയില്ല അതൊന്നും, അവർ ബോധോടല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അവെയർ ആയിരുന്നു, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു നല്ലോണം. ഞാൻ പിന്നെ അതിന് പേര് കേട്ടതായിരുന്നു. അങ്ങനെയല്ല, ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യുക. ജസ്റ്റിസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വരും പലപ്പോഴും. ഞങ്ങളുടെ നാട്ടിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. അന്ന് ഈ ആദ്യമൊക്കെ ലൈൻ ഈ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഡിഗ്രിക്ക് ആദ്യത്തെ ഒരു 3-4 months. അതുകൊണ്ട് മതിയായി എന്നെ കൊണ്ട് ഹോസ്റ്റലാക്കി. എന്നും അടിയുമ്പോഴാണോ നമ്മൾ എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്ത അറ്റ്ലീസ്റ്റ് ബൈ 2 hours വശത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ ഒക്കെ പ്രഷറൈസേഷൻ വരും. കാര്യം നീ എന്തിനാ അവൻ്റെ അടുത്ത് വെറുതെ റിയാക്ട് ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അന്ന് അങ്ങനെ യു ഡിഡ്ന്റ് ഫേസ് എനിതിങ്? അമ്മ പറയുമായിരുന്നു അനാവശ്യമായിട്ട് നമ്മൾ അങ്ങനെ ഇതാക്കണ്ടാന്ന്. പക്ഷെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓ ഓക്കെ. അതുകൊണ്ടായിരിക്കാം.
പിന്നെ ബ്രദറും ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. ധന്യയുടെ ഈ വർത്തമാനത്തിലൊക്കെ കേട്ടിട്ടില്ലല്ലോ, എനിക്ക് ശരിക്കും ഭയങ്കര പൊളിറ്റിക്സിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഉണ്ടാവല്ല അങ്ങനെ വല്ല ഇഷ്ടമുണ്ട്? പൊളിറ്റിക്സ് എനിക്ക് ഇൻട്രസ്റ്റ് അത്ര, ഞാൻ പറയും ഞാൻ എല്ലാം അറിയും. നാഷണൽ പൊളിറ്റിക്സും കേരള പൊളിറ്റിക്സും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ് എപ്പോഴും. പക്ഷെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത്, ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ ബേസിക്കലി ഞാൻ MSW ആണ്, സോഷ്യൽ വർക്കാണ്. അപ്പം ഭാവിയിലെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിലാഗ്രഹങ്ങളുണ്ട്. പൊളിറ്റീഷ്യനായിട്ടല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഒരു വാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു പഞ്ചായത്താണെങ്കിൽ പോലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ കുറേ ഉണ്ടല്ലോ ലെവൽ ഓഫ് ഇത്. 3 tier ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്ഥലം എടുത്തിട്ട് ആ ഭാഗത്തുള്ള ആവശ്യങ്ങൾ ആ നാട്ടുകാരെ കൊണ്ട് ചോദിച്ച് അതറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഫണ്ട് ഉണ്ട് ഓരോന്നിനും അല്ലേ, പഞ്ചായത്തിനാണെങ്കിലും. അപ്പൊ ആ ഫണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളത്, യൂസ് എന്നുള്ള ഒരു വാക്ക് മാത്രം അവിടെ പ്രാക്ടിക്കൽ ആവുന്നില്ല അല്ലേ. ഇല്ല, എല്ലാം ഉണ്ട്, എല്ലാം ഫോഴ്സ് ആയിട്ട് കൂടെ നമുക്ക് എല്ലാ, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പവർ ഉണ്ട്, ഇവർക്ക് ഫണ്ട് ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള എല്ലാ മെക്കാനിസവും ഉണ്ട്. അവര് വിചാരിച്ചാൽ, ഓരോരുത്തരും വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും.